നമസ്കാരം. അധികാരമോഹമില്ലാത്ത ഭരതൻ. രാമായണത്തിൽ ഈ കാലത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കഥാപാത്രമാണ് ഭരതൻ. അധികാരം ഈ കാലത്ത് ഒട്ടേറെ ബഹളങ്ങൾക്കും യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ കാരണമായി തീരുന്നുണ്ട്, രാജ്യാധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്നാൽ രാമായണത്തിലെ ഭരതൻ തനിക്ക് രാജ്യം അപ്രതീക്ഷിതമായി കൈവന്നപ്പോൾ ആ അധികാരത്തോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന സത്യം ഏത് കാലത്തും ലോകത്തെ ഏത് ഭരണാധികാരിക്കും മാർഗദർശകമാണ്. രാമനെ വനവാസത്തിന് പറഞ്ഞയക്കണം, ഭരതന് രാജ്യം നൽകണം എന്നൊക്കെ കൈകേയി ദശരഥനോട് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ഭരതൻ സത്യത്തിൽ അയോധ്യയിലില്ല. ഭരതൻ കേകയ രാജ്യത്തേക്ക് പോയിരിക്കുകയായിരുന്നു, തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു ദൂരെ. അപ്പോൾ അയോധ്യയിൽ നടന്ന സംഭവങ്ങളൊന്നും ഭരതൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഭരതൻ വന്നപ്പോഴാണ് ഈ വക കാര്യങ്ങളൊക്കെ, അയോധ്യയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ തനിക്ക് തൻ്റെ അമ്മയുടെ കൗശലം കൊണ്ട്, അമ്മയുടെ ആഗ്രഹപ്രകാരം ഭരണാധികാരം കിട്ടി തൻ്റെ ജ്യേഷ്ഠനായ ശ്രീരാമൻ വനവാസത്തിന് പോവാൻ ഒരുങ്ങി. അദ്ദേഹം വനവാസത്തിന് പോയി, അത് കഴിഞ്ഞിട്ടാണ് ഭരതൻ വരുന്നത് അയോധ്യയിലേക്ക്. അപ്പോൾ സംഭവങ്ങളൊന്നും അറിയണില്ല, കാരണം ദശരഥ മഹാരാജാവ് വളരെ ദീനനായി മരണക്കിടക്കയിൽ കിടക്കുമ്പോഴാണ് വൃത്താന്തം അറിഞ്ഞിട്ട് ഭരതൻ തൻ്റെ രാജ്യത്തേക്ക് പുറപ്പെടുന്നത്, തൻ്റെ അച്ഛനെ കാണാനായിട്ട് പുറപ്പെടുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് എല്ലാ ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സംഗതികളെല്ലാം അയോധ്യയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭരതൻ സന്തോഷിക്കുകയാണോ ചെയ്തേ? തനിക്ക് അപ്രതീക്ഷിതമായിട്ട് രാജ്യഭാരം, അധികാരം, രാജസ്ഥാനം ലഭിച്ചപ്പോൾ ഭരതൻ ഒട്ടും സന്തോഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് മരണത്തോളം സങ്കടപ്പെടുകയാണ് ചെയ്തത്. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠന് ലഭിക്കേണ്ടിയിരുന്ന രാജ്യാധികാരം, തൻ്റെ രാജ്യകിരീടം തനിക്ക് ലഭിച്ചപ്പോൾ അത് വെറും ഒരു മുൾക്കിരീടമായിട്ട്, ശരി, അക്ഷരാർത്ഥത്തിൽ ഒരു മുൾക്കിരീടമായിട്ടാണ് ഭരതന് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് ആ രാജ്യവും ആ കിരീടവും വേണ്ട എന്നാണോ ശ്രീരാമൻ അയോധ്യയുടെ രാജ്യഭാരം കയ്യേൽക്കുന്നത്? ആ നിമിഷം വരെ താൻ ആ രാമൻ്റെ പാദുകങ്ങൾ പൂജിച്ച് വെറും നിലത്ത് ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ച്, ജടാവൽക്കലം ധരിച്ച്, ഭസ്മം ധരിച്ച് വെറും നിലത്ത് കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഭരതൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് അത് മാത്രമല്ല, രാമൻ വേഗത്തിൽ വരും, രാമനെ കൊണ്ടുവരാൻ പോവുന്നുണ്ട് ഭരതൻ. അയോധ്യാവാസികളൊക്കെ കൂട്ടിയിട്ട് എല്ലാവിധ മുൻകരുതലോടു കൂടി ശ്രീരാമനെ അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെടുന്നുണ്ട് ഭരതൻ. മുനിമാർ, ബാക്കി രാജ്യവാസികൾ, മന്ത്രിമാരെല്ലാവരെയും കൂട്ടിയിട്ടാണ് പോണത്. അപ്പോൾ വരുന്നത് വരേക്കും താൻ ഇങ്ങനെ ജീവിക്കുകയുള്ളൂ, ആ കസേരയിൽ ഇരിക്കില്ല എന്ന് മാത്രമല്ല, രാമപാദുകങ്ങളാണ് ആ സിംഹാസനത്തിൽ വയ്ക്കാൻ പോകുന്നത്. അതാണ് ഭരതൻ എന്ന മനുഷ്യൻ, അധികാരമോഹമില്ലാത്ത ഒരു മനുഷ്യൻ. ഇത് ഈ ഭരതൻ്റെ ഈ തീരുമാനം കേട്ടിട്ട് രാജ്യവാസികൾ അദ്ദേഹത്തെ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട്. ചിത്തയെ നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. രാജ്യവാസികൾ, സാധുക്കളായ മനുഷ്യർ ഒന്നടങ്കം ചുറ്റും നിന്ന് പറയുകയാണ് ഭരതനോട്, നിനക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നിയത് ഒരു അത്ഭുതമാണ്. കാരണം അധികാരം കൈവരുമ്പോൾ അത് വേണ്ടെന്ന് പറയുന്നതിന് നല്ല ധൈര്യം വേണം, വലിയ ഉയർന്ന മനസ്സ് വേണം. ആരും അങ്ങനെ പറയാറില്ല, പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് അർഹിക്കാത്ത അധികാരം പോലും കിട്ടണമെന്നാണ് സാധാരണ ആളുകൾ ആവശ്യപ്പെടാറുള്ളത്. ആ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ തനിക്ക് കൈവന്ന അധികാരം, തൻ്റെ കയ്യിലേക്ക് തളികയിൽ വെച്ച് കിട്ടിയ കിരീടം, ആ കിരീടം എനിക്ക് വേണ്ട, ആ രാജ്യം എനിക്ക് വേണ്ട, അത് എനിക്ക് അർഹതപ്പെട്ടതല്ല, അതിൻ്റെ അർഹനായ മനുഷ്യൻ ശ്രീരാമനാണ്, തൻ്റെ ജ്യേഷ്ഠനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്
ഒരിക്കലും ആ സിംഹാസനത്തിൽ ഞാൻ ഇരിക്കില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഒരു രാജാവിനേക്കാളും ഉയർന്ന പദവിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് അവർ ഒന്നടങ്കം അദ്ദേഹത്തെ, ഭരതനെ സ്തുതിക്കുന്നത്. ചിത്തെ, നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ എന്ന്. ഇതിൽ നിന്ന് നമ്മൾ ഈ കാലത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു ഒരു രാജ്യഭാരം എന്നുള്ളത് സത്യസന്ധനായ ഒരു ഭരണാധികാരിക്ക് ഒട്ടും സുഖമുള്ള സംഗതിയല്ല. ഒരു രാജ്യം ഭരിക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു സംഗതി. ഒരു വീട് ഭരിക്കുക പോലും നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു രാജ്യം ഭരിക്കുക എന്നുള്ളത് അതിലേറെ പ്രയാസപ്പെട്ട കാര്യമാണ്. അത് അതിലങ്ങനെ സന്തോഷിക്കാനുള്ള സംഗതിയൊന്നുമില്ല. കർത്തവ്യമായിട്ട് തന്നിൽ ഒരു ചുമതല വന്നു ചേരുമ്പോൾ അത് ഏറ്റെടുക്കുക. അതുകൊണ്ടാണ് കിരീടം സത്യസന്ധന്മാരായിട്ടുള്ള ഭരണാധികാരികൾക്ക് പലപ്പോഴും മുൾക്കിരീടം പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമരാജ്യം കൈവന്ന അയോധ്യയുടെ രാജാധിപത്യം അപ്രതീക്ഷിതമായി കയ്യിലേക്ക് വന്നപ്പോൾ സന്തോഷത്തോടു കൂടി ആ കിരീടത്ത് ശിരസിലണിയല്ല ചെയ്തത് ഭരതൻ, മറിച്ച് ഈ കിരീടത്തിൻ്റെ അർഹൻ, ഈ കിരീടത്തിന് അവകാശി തൻ്റെ ജ്യേഷ്ഠനാണെന്ന് അറിയുകയും ആ ജ്യേഷ്ഠന് വേണ്ടി ആ ജ്യേഷ്ഠൻ്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് പൂജിക്കുകയാണ് ചെയ്തത്. ഇത്രത്തോളം വിനയം, ഇത്രത്തോളം ധർമ്മം പാലിക്കുന്ന ഒരു കഥാപാത്രം എക്കാലത്തും നമുക്ക് രാമായണത്തിൽ നിന്ന് പ്രചോദനം നൽകുന്ന ഒരു ഒരു സഹോദരനാണ് രാമൻ. ഒരു 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 സമൂഹ ഒരു പൗരനാണ് ഭരതൻ. അപ്പോൾ ഇത് ഈ ഭരതൻ്റെ കഥ നമ്മുടെ ഏത് കാലത്തും നമ്മുടെ ഭാരതത്തിലെ എല്ലാ ഭരണാധികാരികളെയും എക്കാലത്തും ചിന്തിപ്പിക്കേണ്ടതും പ്രചോദിപ്പിക്കേണ്ടതുമായ ഒന്നാണ്. നന്ദി.